നമസ്കാരം. ജാതി പറഞ്ഞാൽ എന്താ? നരേന്ദ്രപ്രസാദിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേരാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആ തലക്കെട്ട് പോലെ തന്നെ, എന്താണ് ജാതി പറഞ്ഞാൽ എന്താണ് കുഴപ്പം, അതാണല്ലോ ഇവിടെ നടക്കുന്നത് അത്രയും. ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ നോക്കുമ്പോൾ തൃക്കാക്കര നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് മുഴുവൻ ഇത്തരത്തിൽ ഈ ജാതിയുടേതായ രീതിയിൽ തന്നെയാണ് പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമ്മുടെ സ്ഥാനാർത്ഥികളൊക്കെ പെരുന്നയിലെ തമ്പുരാനെയും കണിച്ചുകുളങ്ങര തമ്പുരാനെയും ഒക്കെ കണ്ടുപോയി അനുഗ്രഹം വാങ്ങി. ഇതിൽ പിന്നെ എല്ലാവരെയും അനുഗ്രഹിച്ചു, പെരുന്ന തമ്പുരാനും കണിച്ചുകുളങ്ങരയിലെ തമ്പുരാനും ഒക്കെ. പക്ഷേ ഏതായിരിക്കും ശരിയായിട്ടുള്ള അനുഗ്രഹം എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. പിന്നെ അതുകൂടാതെ ബിഷപ്പ് ഹൗസുകളിലും ഒക്കെ കയറി ഇറങ്ങുന്നുണ്ട്. ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പെരുന്നയിലെ തമ്പുരാനെ കാണാൻ ചെല്ലുമ്പോൾ എങ്ങനെ നമ്മുടെ പെരുന്നയിലെ തമ്പുരാൻ ഉൾക്കൊള്ളുമെന്നറിയത്തില്ല. ചെവിയിൽ പൂടയില്ലാത്ത ഒരാൾ അവിടെ ചെന്നു കഴിഞ്ഞാൽ പെരുന്നയിലെ തമ്പുരാൻ അത് അംഗീകരിക്കുമോ? അപ്പം ജാതി തന്നെയാണ് ഇതിനകത്ത് അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയല്ലേ ഈ CPM LDF അത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കിയിരിക്കുന്നത്. ഇപ്പോൾ CN ജയദേവൻ പണ്ട് ഒല്ലൂരിൽ സ്ഥാനാർത്ഥിയായിരുന്ന സമയത്ത് അദ്ദേഹം പൊതുയോഗത്തിൽ പ്രസംഗിച്ചൊരു കാര്യമുണ്ട്. എന്നെ ഒരു മതത്തിൻ്റെയും ആളായി കാണേണ്ടതില്ല, തന്നെയുമല്ല ഞാനൊരു ഈശ്വര വിശ്വാസി പോലും അല്ല. പൊതുയോഗം കഴിഞ്ഞപ്പോഴേ പലരും ഇനി അങ്ങനെ പറയരുതെന്ന് ഉപദേശിച്ചു. കാരണം തെരഞ്ഞെടുപ്പല്ലേ, ആ ഒരൊറ്റ പറച്ചിലൂടെ തന്നെ വോട്ട് തകിടം മറിയാനുള്ള സാധ്യത മുഴുവനുമുണ്ട്. സഹാവ് ജയദേവനല്ലേ ആള്. മൂപ്പരെന്ത് ചെയ്തു? അത് നിസാരമായിട്ട് തന്നെ ചിരിച്ചു തള്ളുകയും ചെയ്തു. ആ തെരഞ്ഞെടുപ്പിൽ മൂപ്പര് ജയിക്കുകയും ചെയ്തു. പിന്നത്തെ തെരഞ്ഞെടുപ്പിൽ കക്ഷിക്ക് പലരുടെയും കർശന നിർദ്ദേശമായിരുന്നു, എന്താണ്, ഇത്തരത്തിലുള്ള വർത്തമാനം ഉണ്ടാകരുത്. അതുകൊണ്ട് മൂപ്പര് ജാതിയും മതവും ഒന്നും മിണ്ടിയില്ല. 5 കൊല്ലത്തെ സേവനകാലത്ത് പരിചയപ്പെട്ട പല മത നേതാക്കളും വന്നും പോയും കണ്ടൊക്കെ ആശംസകൾ ഇങ്ങനെ അർപ്പിച്ചു. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ മൂപ്പര് ഭംഗിയായിട്ടങ്ങ് തോക്കുകയും ചെയ്തു. ഇത് അദ്ദേഹം തന്നെ പലയിടത്തും പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്കറിയാം, തോപ്പിൽ ഭാസി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിനടുക്കലെ പലരും പറഞ്ഞു നമ്മൾ മന്നത്വപത്മനാഭനെ പോയി കാണണമെന്ന്. തോപ്പിൽ ഭാസി എന്താ പറഞ്ഞത്? അദ്ദേഹം വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കാണട്ടെ എന്നാണ്. അത്തരത്തിലുള്ള ആർജവമൊന്നും നമ്മുടെ ഈ സഭയിൽ അങ്ങോട്ട് കെട്ടിയിറക്കിയ ഈ സ്ഥാനാർത്ഥിക്കോ അല്ലെങ്കിൽ UDFൻ്റെ സ്ഥാനാർത്ഥിക്കോ ഒന്നും ഉണ്ടാകില്ല. ഇവരെല്ലാം നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം പോയി ഈ നേതാക്കന്മാരെ, ഈ മത നേതാക്കന്മാരെയും ബിഷപ്പ് ഹൗസിലെ വൈദികന്മാരെയും ബിഷപ്പന്മാരെയും കണ്ട് കാൽ തൊട്ട് വന്നിച്ചു പോകുന്ന പരിപാടിയാണുള്ളത്. ഇതാദ്യം നിർത്തണം. യഥാർത്ഥമായ രാഷ്ട്രീയം വേണം, അല്ലാതെ ഇത്തരത്തിലുള്ള ജാതി കോമരമല്ല കളിക്കേണ്ടത്. ഈ അരമനകളിലെ തമ്പുരാന്മാർക്കൊക്കെ ജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ കഴിയില്ലെന്ന് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഇടുക്കി ബിഷപ്പും ഒക്കെ പലതവണ തെളിയിച്ചിട്ടുള്ളതുമാണ്. അതുകൊണ്ട് രാഷ്ട്രീയക്കാർക്ക് അങ്ങോട്ട് പലതിലും ബോധ്യം വരുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, PT തോമസ് ബിഷപ്പന്മാരുടെ നേരെ മുഖം തിരിച്ചാണ് നിന്നത്. അദ്ദേഹം നിഷേധിയായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ആരെയും ഭയപ്പെട്ടില്ല. ആ ഭയപ്പാടില്ലാതെ തന്നെ ആ നിഷേധ സ്വരത്തിൽ നിന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തൃക്കാക്കരയിൽ വന്ന് നിന്ന് 2 തവണയും അദ്ദേഹം വിജയിച്ചത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഈ പെരുന്നയിലും കണിച്ചുകുളങ്ങരയിലും ഈ തിണ്ണനിറങ്ങി നടക്കുന്ന സ്ഥാനാർത്ഥികളെ അല്ല നമുക്ക് ആവശ്യം, യഥാർത്ഥമായ രാഷ്ട്രീയം പറയുന്ന അത്തരത്തിൽ ഈ സഖാവ് ജയദേവനെ പോലുള്ളവരുടെ ആ അത്തരത്തിലുള്ള ചങ്കൂറ്റമുള്ള നേതാക്കന്മാരെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ആവശ്യം. നമുക്കറിയാം, ഈ തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പിൻ്റെ 2011 2016 2021 നോക്കുമ്പോൾ CPM അത്തരത്തിലുള്ള ചില നിലപാടുകൾ വ്യക്തമായി സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിനെ ഇറക്കിയില്ലേ? അതുപോലെ തന്നെ ഡോക്ടർ ഒരു എല്ലുരോഗ വിദഗ്ധൻ ഡോക്ടർ ജേക്കബിനെ കൊണ്ടുവന്നു. അദ്ദേഹം ഇവരെല്ലാം മത്സരിച്ചത് തന്നെ പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണെന്നുള്ളതാണ്. അതുപോലെ ആദ്യം മത്സരിച്ചതും ഇതിനകത്തൊക്കെ തന്നെയും ശരിയായ രീതിയിലുള്ള
ഒരു നിലപാടായിരുന്നു അന്ന് സി പി എം എടുത്തത്. പക്ഷേ ഇപ്പോഴെന്താണ്? തൃക്കാക്കര മറിച്ചിടുക എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ ലക്ഷ്യം. അതിനുവേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള കളി കളിക്കുന്നതും.